ഹായ് ഫ്രണ്ട്സ്, മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമായിട്ടുള്ള കൊല്ലംകൊല്ലി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. കൊയിലാണ്ടി എടവണ്ണ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും പത്തനാപുരം ജംഗ്ഷനിൽ നിന്നും ഊട്ടി റോഡാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ചൂളാട്ടിപ്പാറ ജംഗ്ഷൻ. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ വേഴക്കോട് കാട്ടിയാടിപ്പോയിൽ റോഡ്. ഈ റോഡിൽ വഴി പോയാലാണ് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തുക. ഇപ്പോൾ കാട്ടിയാടിപ്പോയിൽ റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ ഊർങ്ങാട്ടിരി വില്ലേജിൽ ചെക്കുന്നമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം. എന്നാൽ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്തേക്കെത്താൻ ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ടൂറിസം മേഖലയിലുള്ള വലിയ ഒരു തിരിച്ചടി. അതുകൊണ്ട് തന്നെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ അടുത്ത ഭരണസമിതി, ഭരണസമിതി എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയമില്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെല്ലാം കൂടി ചേർന്നതാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഭരണസമിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഊർങ്ങാട്ടിരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകളാണ് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം നമുക്കെല്ലാം നൽകുന്നത്. പഞ്ചായത്ത് റോഡ് ഇവിടെ നിന്നും ഇനി മലയിലേക്കാണ്, ചെക്കുന്നം മലയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് സാധാരണ സഞ്ചാരികൾ പോകുന്നത്. ഇത് സ്വകാര്യ സ്ഥലമാണ്. ഇവിടെ നിന്നും നമ്മൾ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിൽ നിന്നും പോകുന്ന വെള്ളം പോകുന്ന തോടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ തച്ചോമ്പറമ്പിൽ നിന്നും വരുന്ന പൊതു റോഡ് അവസാനിക്കുന്നതും ഈ റബ്ബർ തോട്ടത്തിലാണ്, ഈ തോടിനരികെയുള്ള റബ്ബർ തോട്ടത്തിലാണ്. ഇനി നമുക്ക് ഈ തോടിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു പാലം നിർമ്മിച്ച് റോഡ് നിർമ്മിച്ചാൽ മാത്രമേ കൊല്ലംകൊല്ലി ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് നമ്മളെത്തൂ. ഈ ഭാഗത്ത് സ്വകാര്യ ഭൂ ഉടമകളുടെ ഭൂമിയാണ് ഉള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, റബ്ബർ, അടക്ക, തേങ്ങ തുടങ്ങിയവ കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസമാണ് അവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലംകൊല്ലി ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു റോഡ് പഞ്ചായത്ത് വികസിപ്പിക്കുകയാണെങ്കിൽ ഈ സ്വകാര്യ വ്യക്തികളെല്ലാം തന്നെ അവരുടെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഗതാഗത പ്രശ്നവും അവരുടെ ഭൂമിയുടെ വാല്യൂ ഉയരുന്നതുമെല്ലാം സൗജന്യമായി ഭൂമി വിട്ടു നൽകാൻ അവർ സന്നദ്ധരാകുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. പാലവും റോഡും വന്നു കഴിഞ്ഞാൽ അനന്തമായ ടൂറിസം സാധ്യതകൾ ഊർങ്ങാട്ടിരിയുടെ മുമ്പിൽ കൊല്ലംകൊല്ലി തുറന്നിടുന്നുണ്ട്. വർഷകാലത്ത് ജൂൺ മാസം മുതൽ നവംബർ 15 വരെയുള്ള 5.5 മാസത്തിൽ ദിനേന ഏറ്റവും ചുരുങ്ങിയത് 3000 സഞ്ചാരികളെങ്കിലും കൊല്ലംകൊല്ലി കാണാനെത്തും. ഈ സഞ്ചാരികളിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ എൻട്രൻസ് ഫീസായി ഈടാക്കുകയാണെങ്കിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 5.5 മാസത്തിൽ ദിനേന 100,000 രൂപ വരെ വരുമാന സാധ്യതയും കൊല്ലംകൊല്ലി നൽകുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊല്ലംകൊല്ലി ടൂറിസം നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു.